ഹിസ്ബുള്ളയെ പുറത്താക്കിയില്ല എങ്കിൽ ലെബനന് ഗസയുടെ അവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയിൽ നിന്ന് നിങ്ങളുടെ രാജ്യത്തെ മോചിപ്പിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂവെന്ന് നെതന്യാഹു ലെബനൻ ജനതയ്ക്കായിട്ടുള്ള വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50 ഹിസ്ബുള്ള അംഗങ്ങളെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 36 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. 150 പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു. 3 ആഴ്ചയെ തുടർന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 1400 പേർ കൊല്ലപ്പെട്ടതായും 1200,000 പേർ പാലായനം ചെയ്തതുമായിട്ടാണ് ലെബനൻ അധികൃതർ അറിയിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ലെബനിലേക്ക് 1000 ട്രൂപ്പുകളെ വിന്യസിച്ച് ഇസ്രായേൽ അധിനിവേശം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഹിസ്ബുള്ളയുടെ മുൻ നേതാവായിരുന്ന ഹസൻ നസറുള്ളയുടെ പിൻഗാമികളെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൊലപ്പെടുത്തിയതായും നെതന്യാഹു അവകാശപ്പെട്ടു. ഷാഹിം സഫീദിന്റെ മരണം സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് IDF അറിയിക്കുന്നത്. നസറുള്ളയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന സഫീദിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. വ്യാഴാഴ്ചയാണ് സഫീദിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.